നമസ്കാരം സ്ഥാപത്യതന്ത്രം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഭൂമിയുടെ ഉയർച്ച താഴ്ചകൾ അനുസരിച്ചുള്ള പേരുകളും അവയിൽ താമസിക്കുന്നവർക്കുണ്ടാകുന്ന അനുഭവ ഫലങ്ങളും പറയാം നമുക്കറിയാം എല്ലാ മനുഷ്യർക്കും അനുയോജ്യമായ ഭൂമിയാണ് സമമായ ഭൂമി അഥവാ നിരപ്പായ ഭൂമി ഈ കാര്യം നമ്മൾ ഭൂപരിഗ്രഹം എന്ന അധ്യായത്തിൽ പറഞ്ഞിരുന്നു ഇനി സമമല്ലാത്ത ഭൂമികൾ അതായത് ചരിവോടുകൂടിയ ഭൂമികളാണെങ്കിൽ അങ്ങനെയുള്ള ഭൂമിയിൽ താമസിക്കുന്നവർക്ക് അവ അനുയോജ്യമാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ആദ്യമായി ഒരു ഭൂമിയെ സംബന്ധിച്ചിടത്തോളം എട്ട് പ്രധാന ദിക്കുകളാണ് പറയപ്പെടുന്നത് കിഴക്ക് തെക്ക് കിഴക്ക് അതായത് അഗ്നികോൺ തെക്ക് തെക്ക് പടിഞ്ഞാറ് അതായത് നിറുതികോൺ അഥവാ കന്നിമൂല എന്നും പറയും പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് അഥവാ വായുകോൺ വടക്ക് വടക്ക് കിഴക്ക് അഥവാ ഈശാനുകോൺ എന്നിങ്ങനെയാണ് ആ എട്ട് ദിക്കുകൾ സമമായ ഭൂമി ഈ എട്ട് ദിക്കിലേക്കും നിരപ്പായിട്ടുള്ളതായിരിക്കും ഇനി ഭൂമി ഈ പറഞ്ഞ ദിക്കുകളിൽ ഏത് ദിക്കിലേക്കാണ് താഴ്ന്നിരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി എട്ട് വിധം പേരുകൾ ഭൂമിക്ക് കൽപ്പിക്കപ്പെടുന്നു ആദ്യത്തേത് ഗോവീധി ഭൂമിയുടെ മധ്യത്തിന് കിഴക്ക് ഭാഗം താഴ്ന്നും പടിഞ്ഞാറ് ഭാഗം ഉയർന്നും ഇരിക്കുന്നതാണെങ്കിൽ ആ ഭൂമിയെ ഗോവീഥി എന്ന് പറയുന്നു ഇങ്ങനെയുള്ള ഭൂമിയിൽ താമസിക്കുന്നവർക്ക് പുത്രവർദ്ധനമാണ് ഫലം മധ്യരേഖയാണിവിടെ നീല നിറത്തിൽ കാണുന്നത് അതിന് കിഴക്ക് ഭാഗം ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഈ ഭാഗം താഴ്ന്നും പടിഞ്ഞാറ് ഭാഗം പച്ച നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഈ ഭാഗം ഉയർന്നും വരുന്നതാണ് ഗോവീഥി രണ്ടാമത് യമവീഥി മധ്യരേഖ അതായത് സമനിരപ്പിൽ നിന്ന് തെക്ക് ഭാഗം താഴ്ന്നും വടക്കു ഭാഗം ഉയർന്നും വരികയാണെങ്കിൽ അതിനെ യമവീഥി എന്ന് പറയുന്നു യമവീധിയായ ഭൂമിയിൽ താമസിക്കുന്നവർക്ക് ദുഃഖമാണ് ഫലം മൂന്നാമത് ജലവീഥി മധ്യരേഖയ്ക്ക് പടിഞ്ഞാറ് വശം താണും കിഴക്ക് വശം ഉയർന്നും ഇരിക്കുന്ന ഭൂമിയെ ജലവീഥി എന്ന് പറയുന്നു ഇങ്ങനെയുള്ള ഭൂമിയിൽ താമസിക്കുന്നവർക്ക് പുത്രനാശമാണ് ഫലം അതായത് സന്താന ദുരിതമാണ് ഫലം അപ്പോൾ കിഴക്ക് താണ പടിഞ്ഞാറ് ഉയർന്ന ഭൂമിയിൽ പുത്രവർധനവും കിഴക്ക് ഉയർന്ന് പടിഞ്ഞാറ് താണ ഭൂമിയിൽ പുത്രനാശവുമാണ് ഫലമെന്ന് മനസ്സിലാക്കണം ഇനി നാലാമത് ഗജവീഥി മധ്യരേഖയ്ക്ക് വടക്ക് ഭാഗം താഴ്ന്നും തെക്ക് ഭാഗം ഉയർന്നും വന്നാൽ ആ ഭൂമിയെ ഗജവീധി എന്ന് പറയുന്നു ഈ ഭൂമിയിൽ വസിക്കുന്നവർക്ക് നല്ല ആരോഗ്യമാണ് ഫലം അഞ്ചാമത് വീധി വൈശ്വാനരി വീധി മധ്യരേഖയ്ക്ക് തെക്ക് കിഴക്ക് ഭാഗം താഴ്ന്നും വടക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്നും വന്നാൽ അതിനെ വൈശ്വാനരി വീഥി എന്ന് പറയുന്നു ഇവിടെ താമസിക്കുന്നവർക്ക് ധനനാശമാണ് ഫലം ആറാമത് ഭൂതവീധി മധ്യരേഖയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗം താഴ്ന്നും വടക്ക് കിഴക്ക് ഭാഗം ഉയർന്നും വന്നാൽ അത് ഭൂതവീധിയാകുന്നു ഇങ്ങനെയുള്ള ഭൂമിയിൽ വസിച്ചാൽ മഹാക്ലേശമാണ് ഫലം അതായത് വലിയ ദുരിതങ്ങളാണ് ഫലം ഏഴാമത് നാഗവീഥി മധ്യരേഖയ്ക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗം താഴ്ന്നും തെക്ക് കിഴക്ക് ഭാഗം ഉയർന്നും വന്നാൽ അങ്ങനെയുള്ള ഭൂമി നാഗവീധി എന്നറിയപ്പെടുന്നു ഇതിൽ താമസിക്കുന്നവർക്ക് ധനവർദ്ധനമാണ് ഫലം എട്ടാമത് ധനവീഥി മധ്യരേഖയ്ക്ക് വടക്ക് കിഴക്ക് ഭാഗം താഴ്ന്നും തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്നും വരുന്ന ഭൂമിയെ ധനവീഥി എന്ന് പറയുന്നു ഇങ്ങനെയുള്ള ഭൂമിയിൽ താമസിച്ചാൽ നാനാവിധ ഐശ്വര്യങ്ങളും ലാഭങ്ങളുമാണ് ഫലം ഇങ്ങനെ എട്ട് വിധം വീഥികൾ പറഞ്ഞു ഇനി പറയാൻ പോകുന്നത് രണ്ട് ദിക്കുകളുടെ ഇടയിൽ വരുന്ന അന്തരാളങ്ങൾ ഈ അന്തരാളങ്ങളുടെ ഉയർച്ച താഴ്ച അനുസരിച്ചുള്ള എട്ടുവിധം ഭൂമികളാണ് ആദ്യത്തേത് പൈതാമഹം പടിഞ്ഞാറ് ദിക്കിനും വടക്ക് പടിഞ്ഞാറ് ദിക്കിനും ഇടയിലുള്ള അന്തരാളം താഴ്ന്നും കിഴക്ക് ദിക്കിനും തെക്ക് കിഴക്ക് ദിക്കിനും ഇടയിൽ വരുന്ന അന്തരാളം ഉയർന്നും വരികയാണെങ്കിൽ ആ ഭൂമി പൈതാമഹം എന്നറിയപ്പെടുന്നു ഇത് വൃദ്ധിയും ആരോഗ്യവും നൽകുന്ന ഭൂമിയാണ് രണ്ടാമത് സുപഥം വടക്ക് പടിഞ്ഞാറ് ദിക്കിനും വടക്ക് ദിക്കിനും ഇടയിലുള്ള അന്തരാളം താഴ്ന്നും തെക്ക് കിഴക്ക് ദിക്കിനും തെക്ക് ദിക്കിനും ഇടയിലുള്ള അന്തരാളം ഉയർന്നും വന്നാൽ അങ്ങനെയുള്ള ഭൂമി സുപഥം എന്നറിയപ്പെടുന്നു ഈ ഭൂമി എല്ലാവിധ കർമ്മങ്ങൾക്കും അനുയോജ്യമാകുന്നു മൂന്നാമത് ദീർഘായു വടക്കിനും വടക്ക് കിഴക്കിനും ഇടയിലുള്ള അന്തരാളം താഴ്ന്നും തെക്കിനും തെക്ക് പടിഞ്ഞാറിനും ഇടയിലുള്ള അന്തരാളം ഉയർന്നും വന്നാൽ അത് ദീർഘായു എന്ന ഭൂമിയാകുന്നു ഇവിടെ താമസിക്കുന്നവർക്ക് കുലവർധനമാണ് ഫലം നാലാമത് പുണ്യകം വടക്ക് കിഴക്കിനും കിഴക്കിനും ഇടയിലുള്ള ഭാഗം താഴ്ന്നും തെക്ക് പടിഞ്ഞാറിനും ഇടയിലുള്ള ഭാഗം ഉയർന്നും വന്നാൽ ആ ഭൂമി പുണ്യകം എന്ന പേരാകുന്നു ഈ ഭൂമി ബ്രാഹ്മണവർണ്ണത്തിന് അനുയോജ്യമായതാകുന്നു അഞ്ചാമത് അബദ്ധ കിഴക്ക് ദിക്കിനും തെക്ക് കിഴക്ക് ദിക്കിനും ഇടയിൽ വരുന്ന അന്തരാളം താഴ്ന്നും പടിഞ്ഞാറ് ദിക്കിനും വടക്ക് പടിഞ്ഞാറ് ദിക്കിനും ഇടയിൽ വരുന്ന അന്തരാളം ഉയർന്നും വരുന്ന ഭൂമി അബദ്ധം എന്നറിയപ്പെടുന്നു അതിൽ വസിക്കുന്നവർക്ക് വൈരം അതായത് ശത്രുതയും കലഹവുമാണ് ഫലം ആറാമത് രോഗകൃത് തെക്ക് കിഴക്കിനും തെക്കിനും ഇടയിലുള്ള അന്തരാളം താഴ്ന്നും വടക്ക് പടിഞ്ഞാറിനും വടക്കിനും ഇടയിലുള്ള അന്തരാളം ഉയർന്നും വന്നാൽ ആ ഭൂമിക്ക് പേര് രോഗകൃത് എന്നാകുന്നു പോലെ തന്നെ ഈ ഭൂമിയിൽ താമസിക്കുന്നവർക്ക് രോഗവർദ്ധനമാണ് ഫലം ഏഴാമത് അർഗളം തെക്ക് ദിക്കിനും തെക്ക് പടിഞ്ഞാറ് ദിക്കിനും ഇടയിലുള്ള ഭാഗം താഴ്ന്നും വടക്ക് ദിക്കിനും വടക്ക് കിഴക്ക് ദിക്കിനും ഇടയിലുള്ള ഭാഗം ഉയർന്നും വരുന്ന ഭൂമി അർഗളം എന്ന പേരാകുന്നു ഇവിടെ താമസിക്കുന്നവർക്ക് ബ്രഹ്മഹത്യാ ദോഷത്തിൻ്റെ ഫലമാണ് പറയപ്പെടുന്നത് എട്ടാമത് ശ്മശാനം തെക്ക് പടിഞ്ഞാറിനും പടിഞ്ഞാറിനും ഇടയിലുള്ള അന്തരാളം താഴ്ന്നും വടക്ക് കിഴക്കിനും കിഴക്കിനും ഇടയിലുള്ള ഭാഗം ഉയർന്നും വന്നാൽ അതിനെ എന്ന് പറയുന്നു ഈ ഭൂമിയിൽ വസിക്കുന്നവർക്ക് കുലനാശമാണ് ഫലം ഇങ്ങനെ എട്ട് വിധം അന്തരാളവീഥികൾ പറഞ്ഞു ഇനി ഭൂമി മൂന്ന് ദിക്കുകളിൽ ഉയർന്നും ഒരു ദിക്കിൽ താഴ്ന്നും വരുന്നതനുസരിച്ചുള്ള എട്ട് വിധം ഭൂമികൾ പറയാം ആദ്യത്തേത് സുസ്ഥാനം തെക്ക് കിഴക്ക് തെക്ക് തെക്ക് പടിഞ്ഞാറ് ഈ ദിക്കുകളിൽ ഉയർന്നു വടക്ക് താഴ്ന്നുമിരിക്കുന്ന ഭൂമി സുസ്ഥാനമാകുന്നു ഇത് ബ്രാഹ്മണ വർണ്ണത്തിന് അനുയോജ്യമായ ഭൂമിയാകുന്നു രണ്ടാമത് സുലഭം തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഈ ദിക്കുകളിൽ ഉയർന്നു കിഴക്ക് ദിക്കു താഴ്ന്നുമിരിക്കുന്നത് സുലഭം എന്ന ഭൂമിയാകുന്നു ഇത് രാജാവിനും രാഷ്ട്രത്തിനും വർധനം ചെയ്യുന്നു അതായത് ക്ഷത്രിയവർണ്ണത്തിന് അനുയോജ്യമായിട്ടുള്ളതാകുന്നു മൂന്നാമത് വാസ്തുവരം വടക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് എന്നീ ദിക്കുകൾ ഉയർന്നു തെക്ക് ദിക്കിലേക്ക് താഴ്ന്നുമിരിക്കുന്ന ഭൂമി വാസ്തുവരം എന്നറിയപ്പെടുന്നു ഇതിൽ താമസിക്കുന്നത് വൈശ്യവർണ്ണത്തിന് ശുഭഫലം നൽകുന്നു നാലാമത് സത്പഥം വടക്ക് കിഴക്ക് കിഴക്ക് തെക്ക് കിഴക്ക് എന്നീ ദിക്കുകൾ ഉയർന്നു പടിഞ്ഞാറ് ദിക്ക് ഇരിക്കുന്ന ഭൂമിയെ സത്പഥം എന്ന് പറയുന്നു ഇത് ശൂദ്രവർണ്ണത്തിന് അനുയോജ്യമായ ഭൂമിയാകുന്നു അഞ്ചാമത് ശ്യേനകം തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് എന്നീ വിധിക്കുകൾ ഉയർന്നു തെക്ക് കിഴക്ക് ദിക്ക് ഇരിക്കുന്ന ഭൂമി ശ്യേനകം എന്നറിയപ്പെടുന്നു ഇതിൽ താമസിക്കുന്നവർക്ക് നാശവും മരണവുമാണ് ഫലം ആറാമത് ശ്വമുഖം വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് എന്നീ വിധിക്കുകൾ ഉയർന്നു തെക്ക് പടിഞ്ഞാറ് ദിക്ക് താഴ്ന്നും ഇരിക്കുന്ന ഭൂമി ശ്വമുഖം എന്നറിയപ്പെടുന്നു ഇവിടെ വസിക്കുന്നവർക്ക് ദാരിദ്ര്യമാണ് ഫലം ഏഴാമത് ബ്രഹ്മിഷ്ടം വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് എന്നീ ദിക്കുകൾ ഉയർന്നു വടക്ക് പടിഞ്ഞാറ് ദിക്ക് ഇരിക്കുന്ന ഭൂമിക്ക് ബ്രഹ്മിഷ്ടം എന്നാകുന്നു പേര് പേരുപോലെ തന്നെ ഇത് ബ്രാഹ്മണർക്ക് ഇഷ്ടഭൂമിയാകുന്നു എട്ടാമത് സംഗ്രഹം തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് എന്നീ ദിക്കുകൾ ഉയർന്നു വടക്ക് കിഴക്ക് തിക്ക് താഴ്ന്നും ഭൂമിക്ക് സംഗ്രഹം എന്നാകുന്നു പേര് ഈ ഭൂമി എല്ലാവർക്കും ശുഭഫലത്തെ പ്രദാനം ചെയ്യുന്നതാകുന്നു ഇനി ഈ അവസാനം പറഞ്ഞ നാല് വിധം ഭൂമിക്ക് വിപരീതമായി മൂന്ന് വിധിക്കുകളിൽ താഴ്ന്നും ഒരു വിധിക്കിൽ ഉയർന്നുമിരിക്കുന്ന ഇരിക്കുന്ന നാല് വിധം ഭൂമികളുണ്ട് അതിൽ ആദ്യത്തേത് സ്ഥാവരം തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് എന്നീ ദിക്കുകൾ താഴ്ന്നും തെക്ക് കിഴക്ക് ദിക്ക് ഉയർന്നും വന്നാൽ ആ ഭൂമി സ്ഥാവരം എന്ന ഭൂമിയാകുന്നു ഇതിൽ വസിക്കുന്നത് ശോഭനമാകുന്നു രണ്ടാമത് സ്തണ്ഡിലം വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് എന്നീ ദിക്കുകൾ താഴ്ന്നും തെക്ക് പടിഞ്ഞാറ് ദിക്ക് ഉയർന്നും വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള ഭൂമിയെ സ്തണ്ടിലം എന്ന് പറയും ഇതിൽ വസിക്കുന്നതും ശോഭനമാകുന്നു മൂന്നാമത് ചഞ്ചലം വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് എന്നീ ദിക്കുകൾ താഴ്ന്നും വടക്ക് പടിഞ്ഞാറെ ദിക്കുയർന്നും ഇരുന്നാൽ അങ്ങനെയുള്ള ഭൂമിക്ക് ചഞ്ചലം എന്നാകുന്നു പേര് ഇതിൽ താമസിക്കുന്നവർക്ക് മനസ്സിന് ചാഞ്ചല്യമുണ്ടാകുന്നു അവസാനമായി ഷാണ്ടുലം തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് എന്നീ ദിക്കുകൾ താഴ്ന്നും വടക്ക് കിഴക്ക് ദിക്കുയർന്നും ഇരിക്കുന്ന ഭൂമി ഷാണ്ടുലം എന്നറിയപ്പെടുന്നു ഇത് എല്ലാവർക്കും അശുഭകരമായ ഭൂമിയാകുന്നു ഇങ്ങനെ പറഞ്ഞ ഭൂമികളിലെല്ലാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മധ്യരേഖയ്ക്ക് അതായത് നീല നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന രേഖയ്ക്ക് ഒരു വശം ഉയർന്നും മറുവശം താഴ്ന്നും ഇരിക്കുന്നതാണ് എല്ലാവിധ ഭൂമികളും ഇനി ഈ പറയുന്നതിൽ ദോഷഫലങ്ങൾ തരുന്നതായിട്ടുള്ള ഭൂമിയാണെങ്കിൽ അതിനെ സമനിരപ്പായിട്ടുള്ള ഭൂമിയാക്കി എടുക്കുന്നതാണ് ഉത്തമം ഇങ്ങനെ ആകെ ഇരുപത്തെട്ട് വിധം ചരിവോടുകൂടിയ ഭൂമികളും അവയിൽ താമസിക്കുന്നവർക്കുണ്ടാകുന്ന ഫലങ്ങളും പറയപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി വരും വരേക്കും എല്ലാവർക്കും ശുഭദിനം